നമസ്കാരം. കേരളത്തിൽ ലോക്ക്ഡൗൺ നീണ്ട് 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 പോവുകയാണ്. ഈ സമയത്ത് കഴിഞ്ഞ ദിവസമൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു സാധാരണക്കാരുടെ ജീവിതം അങ്ങേയറ്റം ദുസ്സഹമാകുകയാണ്. കൃത്യമായി മാസശമ്പളം വാങ്ങുന്ന ഉദ്യോഗസ്ഥർക്കോ അല്ലെങ്കിൽ നമ്മുടെ ജനപ്രതിനിധികൾക്കോ ഒന്നും ഇതൊരു പ്രശ്നമേയല്ല, അല്ലെങ്കിൽ സമ്പന്നരായ വ്യക്തികൾക്കോ പ്രശ്നമല്ല. പക്ഷേ അന്നന്നത്തെ അന്നത്തിനായി ബുദ്ധിമുട്ടുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട്. അവരിൽ പലരെയും നമുക്കും അറിയാം, തട്ടുകടകൾ അങ്ങനെ പലതും. ഇവരിൽ നമ്മളെ ഏറ്റവും ഇന്ന് ദയനീയമായ സ്ഥിതിയിലുള്ള ഒരു വിഭാഗമാണ് ലോട്ടറി വിൽപ്പനക്കാർ. നമുക്കറിയാം, നമുക്കെല്ലാം ഭാഗ്യം തരാൻ വേണ്ടി അല്ലെങ്കിൽ ഭാഗ്യം വിൽക്കാൻ വേണ്ടി സ്വയം നിർഭാഗ്യമേറ്റം വാങ്ങിയ ഒരുപാട് മനുഷ്യരാണ് പലപ്പോഴും ഈ ലോട്ടറി കച്ചവടവുമായി നമ്മുടെ രംഗത്തുള്ളത്. നമുക്കവരെല്ലാം കാണാം. ഇവരിൽ വലിയൊരു ശതമാനം പേര് പലരും വികലാംഗരായിരിക്കും, അല്ലെങ്കിൽ വളരെ പ്രായം ചെന്ന വൃദ്ധരായ സ്ത്രീ പുരുഷന്മാരായിരിക്കും. അത്ര അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വലിയ സാമ്പത്തിക പ്രതിസന്ധിപ്പെട്ട് ജീവിതമാർഗ്ഗങ്ങളെല്ലാം അടയുമ്പോൾ ഒരു ലോട്ടറി ചെറിയ ഏജൻസി എടുത്ത് ലോട്ടറി കച്ചവടം നടത്തുന്നവരായിരിക്കാം. ഇവരുടെ ജീവിതം, പലരുടെയും ജീവിതം അതിദയനീയമായ സ്ഥിതിയിലാണ്. കാരണം ഇവർക്ക് പലർക്കും മറ്റൊരു തൊഴിലും ചെയ്യാൻ കഴിയില്ല എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ കാരണം. കാരണം നേരത്തെ പറഞ്ഞതുപോലെ ഇവർ പലരും ഒരു വികലാംഗരാണ്, അല്ലെങ്കിൽ വൃദ്ധരാണ്, ആരോഗ്യ പ്രശ്നങ്ങളുള്ളവരാണ്. ഇത്തരം നിരവധി പ്രതിസന്ധികൾ സ്വയം നേരിടുന്നവരാണ്. ഇവരിൽ പലരും ഓരോ കുടുംബങ്ങളെയും ഒക്കെ പോറ്റുന്നവരാണ്. നമുക്ക് തന്നെ കാണാം, നമ്മുടെ തെരുവുകളിൽ, നമ്മുടെ നഗരങ്ങളിൽ ഒക്കെ വളരെ ദയനീയമായ മുഖങ്ങളുമായി ഈ ലോട്ടറി വിൽക്കാൻ നടക്കുന്ന അമ്മമാരെയും അല്ലെങ്കിൽ നമുക്ക് സഹോദരന്മാരെയൊക്കെ നമുക്ക് കാണാം. നമ്മൾ പലരും ലോട്ടറി വാങ്ങുന്നത് ഒരുപക്ഷെ ഇവരുടെ മുഖത്തെ ആ ഒരു ദയനീയത കണ്ടിട്ടാണ്. ഇവർക്ക് എന്തെങ്കിലും ഇതുകൊണ്ട് ലാഭം കിട്ടുന്നെങ്കിൽ കിട്ടട്ടെ എന്ന് കരുതി ലോട്ടറി വാങ്ങിക്കുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട്. പക്ഷേ ഇന്ന് ഇവരുടെ കാര്യം അതിദയനീയമാണ്. പലരെയും നമ്മൾ തെരുവുകളിൽ ഇപ്പോഴും അവരെ കാണാറുണ്ട്. കയ്യിൽ ലോട്ടറി ഇല്ല, പലരും പറയുന്നു വളരെ ദാരിദ്ര്യത്തിലാണ്, ഗതികേടിലാണ് എന്നുള്ളതാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുള്ളത്, ലോട്ടറി തൊഴിലാളികൾക്ക് ക്ഷേമനിധി ബോർഡും മറ്റുമെല്ലാം നമ്മുടെ നാട്ടിലുണ്ട്. അതെല്ലാം വളരെ സജീവമായിരിക്കാം. പക്ഷേ ഈ തെരുവിൽ കച്ചവടം നടത്തുന്ന ഈ സാധാരണക്കാരെ, ഇതിലെത്ര മനുഷ്യർ ഇതിൽ ചേർന്നിട്ടുണ്ട്, ഈ ക്ഷേമനിധിയുടെ പദ്ധതികളിൽ ചേർന്നിട്ടുണ്ട് എന്നുള്ളത് ഇനിയും വ്യക്തമല്ല. അങ്ങനെ ചേർന്നവർക്ക് ഒരുപക്ഷെ എന്തെങ്കിലും ചെറിയ ആനുകൂല്യങ്ങളൊക്കെ അത്തരം ക്ഷേമനിധി ബോർഡിൽ നിന്ന് ലഭിച്ചിരിക്കുക. എന്നാൽ ഇതിലൊന്നിലും ചേരാത്ത, ഒരു ബോർഡിലും മെമ്പർഷിപ്പ് ഇല്ലാത്ത ഒരുപാട് ജനങ്ങൾ, നമ്മുടെ അമ്മമാരും സഹോദരങ്ങളും എല്ലാം ഉണ്ട്. അവർ പലരും ഇന്ന് അതീവ ദുരിതത്തിലാണ്. എങ്ങനെ ഇവർ ജീവിക്കുന്നു എന്നുള്ളത് ഈ നമ്മളെല്ലാവരും ഭാഗ്യം അന്വേഷിച്ച് ഇവരെ സമീപിച്ച് നമുക്ക് ഭാഗ്യം തരാൻ വേണ്ടി ഈ ജീവിതമാർഗം ആക്കിയ ഈ മനുഷ്യജീവികൾക്ക് എന്ത് സംഭവിക്കുന്നു എന്നുള്ളത് നമ്മൾ തീർച്ചയായും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. മറ്റൊന്ന്, പല നഗരങ്ങളിൽ നാട്ടുമ്പുറങ്ങളിൽ തന്നെ ചെറിയ ചെറിയ കടകൾ നടത്തുന്ന ലോട്ടറി കടകളുണ്ട്. നമ്മൾ പാലക്കാട് പോലുള്ള നഗരങ്ങളിൽ പോയാൽ അവിടെ കാണാം ഒട്ടേറെ ലോട്ടറി കടകൾ. അവരും എല്ലാം ഇത്തരം ചില പ്രതിസന്ധികളിലൂടെ കടന്നു വന്നവരായിരിക്കാം, അല്ലെങ്കിൽ ചെറിയൊരു മുതൽമുടക്കിൽ ഒരു വ്യവസായം തുടങ്ങിയവരായിരിക്കാം. അവരുടെയൊക്കെ അവസ്ഥ വളരെ മോശമാണ്. കാരണം പലരും ഇത്തരം കടമുറികൾ വാടകയ്ക്കാണ് അവർ എടുത്തിട്ടുള്ളത്. കൃത്യമായി വാടക കൊടുത്തില്ലെങ്കിൽ അവിടെ നിന്ന് ഇറങ്ങേണ്ടി വരും. എന്നാൽ വാടക കൊടുക്കാനുള്ള സ്ഥിതിയും ഇപ്പോഴില്ല. അപ്പോൾ നമ്മൾ ലോട്ടറിയുടെ പേരിൽ നമ്മൾ ഒത്തിരിയേറെ നമ്മൾ പരസ്യങ്ങളും വാഗ്ദാനങ്ങളും ഒക്കെ നമ്മൾ ദിവസവും കാണുന്നുണ്ട്. പക്ഷേ ഈ മനുഷ്യരെ, നമുക്ക് ഭാഗ്യം വിൽക്കുന്ന ഈ മനുഷ്യരെക്കുറിച്ച് നമ്മൾ സമൂഹം വളരെ ഗൗരവകരമായി സഹതാപത്തോടെ ചിന്തിക്കേണ്ട ഒരു സമയം അടുത്തിരിക്കുന്നു. അതുപോലെ തന്നെ പ്രസിദ്ധിലായ മറ്റൊരു വിഭാഗമാണ് നമ്മുടെ നാട്ടിലെ സമാന്തര വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ. നമ്മൾ പാരലൽ കോളേജുകളെന്നും മറ്റും പറയുന്ന ഇത്തരം കേന്ദ്രങ്ങൾ, ട്യൂഷൻ കേന്ദ്രങ്ങൾ, അത്തരം പല സ്ഥാപനങ്ങളും. ഇവരും വളരെ പ്രതിസന്ധിയിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവരുടെ ഒന്നും കാര്യം അന്വേഷിക്കാൻ നമ്മുടെ സർക്കാരിലോ ആർക്കും യാതൊരു താല്പര്യവും കാണുന്ന ഒരു ലക്ഷണമില്ല. ഉദ്യോഗസ്ഥന്മാരുടെയും ഉന്നത ഉദ്യോഗസ്ഥന്മാരുടെയും മന്ത്രിമാരുടെയെല്ലാം യോഗം കൂടുന്നു. അവരവിടെ തീരുമാനം, ഉദ്യോഗസ്ഥർ പറയുന്നു ഇനി ഇത് രണ്ടാഴ്ച കൂടെ നീട്ടട്ടെ എന്ന് പറയുന്നു, മന്ത്രിമാർ അനുസരിക്കുന്നു, വീണ്ടും ലോക്ക്ഡൗൺ നീളുന്നു. ലോക്ക്ഡൗൺ ഒരുപക്ഷെ നമ്മുടെയൊക്കെ ആരോഗ്യത്തിൻ്റെയും നമ്മുടെ ഭാവിയും കരുതിയൊക്കെ തന്നെയാകും സർക്കാർ ഇത്തരത്തിൽ തീരുമാനങ്ങൾ എടുക്കുന്നത്. പക്ഷേ എപ്പോഴും ഇത്തരം കാര്യങ്ങളിൽ പ്രായോഗികമായ ഒരു സമീപനം, ഒരു കാര്യം നടപ്പിലാക്കുമ്പോൾ അതിൻ്റെ പ്രായോഗികമായ സമീപനം കൂടി തീർച്ചയായിട്ടും നമ്മൾ നോക്കണം. എല്ലാ കാര്യങ്ങളും നിയമം അനുസരിച്ച്, ചിട്ട അനുസരിച്ച്, അല്ലെങ്കിൽ ചട്ടങ്ങൾ പാലിച്ച് മാത്രം നടത്തിയാൽ ഈ രാജ്യത്തെ ജനങ്ങൾ കൂടുതൽ ദുരിതത്തിലാകും. നമ്മൾ തീർച്ചയായും നമ്മൾ ശ്രദ്ധിക്കുക. നമ്മുടെ സഹോദരങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ ഇത്തരം ആളുകൾ പലരും അതിദയനീയമായ സ്ഥിതിയിൽ കേരളത്തിലുണ്ട്. അല്ലെങ്കിൽ ലോക്ക്ഡൗൺ പോലുള്ള ഇത്തരം കാര്യങ്ങൾ, ഇത്തരം വ്യവസ്ഥകൾ വെള്ളിയാഴ്ചയില്ലാതെ ഓരോ കാര്യങ്ങൾ വീണ്ടും വീണ്ടും സർക്കാർ തുടരുകയാണെങ്കിൽ ഇവരുടെ പലരുടെയും ജീവിതം പ്രതിസന്ധിയിലാവും, വഴിമുട്ടും. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്. ഹോട്ട്ലൈൻ എന്ന പേരിൽ തത്വമയി ചാനൽ നടത്താൻ ഉദ്ദേശിക്കുന്ന സംവാദ പരമ്പര, തീർച്ചയായിട്ടും അത് അനുവാചകരിൽ വലിയ ഒരു
സ്വാഗതമായിരിക്കും ലഭിക്കുക എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ആശയവിനിമയം നടത്താൻ, വാദമുഖങ്ങൾ ഉന്നയിച്ച് വിഷയങ്ങളെ സമർത്ഥിക്കാൻ എല്ലാവർക്കും കിട്ടുന്ന ഒരവസരം കൂടിയാണിത്. തീർച്ചയായിട്ടും ഈ ഹോട്ട്ലൈൻ ജനമനസ്സുകളിൽ വലിയ ഒരു പരിവർത്തനം ഉണ്ടാക്കാൻ ഇടയാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. എല്ലാവിധത്തിലും അതിന് സ്വാഗതം ഈ നാട്ടിലെ ജനങ്ങൾ നൽകും എന്ന് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ. ഒരിക്കൽ കൂടി എല്ലാവിധ പാവങ്ങളും നേരുന്നു.